ബി ജെ പി അധ്യക്ഷൻ സുരേന്ദ്രൻ കേസ് താങ്കൾക്കെതിരെ വലിയ തോതിലുള്ള ആക്ഷേപമാണ് ഉന്നയിക്കുന്നത്. സർക്കാരിൻ്റെ വലങ്കൈയായി പ്രവർത്തിക്കുന്നു, അതുകൊണ്ടാണ് താങ്കൾക്കെതിരെ കേസെടുക്കുമ്പോലും അന്വേഷണമൊന്നും നടക്കാത്തതെന്ന് പറയുന്നത്. ഇതിനുള്ള മറുപടി കൂടി. അല്ല, എനിക്കെതിരെ കേസെടുത്തിട്ട് അന്വേഷണം നടക്കുന്നുണ്ട്. സുരേന്ദ്രനല്ല അന്വേഷിക്കുന്നത്, വേറെ ഉദ്യോഗസ്ഥന്മാരല്ല അന്വേഷിക്കുന്നത്. അവരെല്ലാവരെയും വിളിച്ചിട്ട് അവർ മൊഴിയെടുപ്പിക്കുന്നുണ്ട്. നീട്ടി നീട്ടി കൊണ്ടുപോവാണ് കേസ്. കാരണം ഒന്നും ഇല്ലാന്നറിയാവുന്നതുകൊണ്ട് നീട്ടി നീട്ടി കൊണ്ടുപോവാണ്. അത്ര നാളെങ്കിലും എനിക്കെതിരെ കേസുണ്ടെന്ന് പറയാമല്ലോ. പിന്നെ ഇത് ആരായി പറയുന്ന സുരേന്ദ്രനാണ്? രാത്രിയായി പോകുമ്പോൾ പിണറായി വിജയനെ കാല് പിടിക്കുന്ന സുരേന്ദ്രനാണ്. കൊഴൽപ്പട കേസിൽ നിന്ന് സുരേന്ദ്രനും മകനും ഒഴിവായി പോയതെങ്ങനെ? പിണറായി വിജയൻ്റെ കാല് പിടിച്ചിട്ടല്ലേ. രാത്രിയാകുമ്പോൾ കാല് പിടിക്കാൻ പോകുന്ന സുരേന്ദ്രനാണ് ഞങ്ങളെക്കുറിച്ച് പറയുന്നത്? ബി ജെ പി നേതാക്കളാണോ ഇത് തീരുമാനിക്കുന്നത്? ഞാൻ ചോദിക്കട്ടെ, ഈ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായ ഇൻകം ടാക്സിൻ്റെ ഇൻ്ററീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ വിധി വന്നല്ലോ. ആ വിധി വളരെ ക്ലിയറാണല്ലോ കള്ളപ്പണം വെളുപ്പിച്ചിട്ടുണ്ടെന്ന് ആണല്ലോ, ഇല്ലേ? ബ്ലാക്ക് മണി വൈറ്റ് മണി ആക്കാൻ ലീഗലൈസ് ചെയ്തല്ലേ. അവിടെ ആരാ ഇടപെടേണ്ടത്? ഏത് ഏജൻസിയാണ് അന്വേഷിക്കേണ്ടത്? അത് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് അല്ലേ, അതിൻ്റെ പരിധിയിൽ, പി എം എൽ ആക്ടിൻ്റെ പരിധിയിൽ വരുന്നതാണ്. അതന്വേഷിക്കുന്ന ഏജൻസി ഏതാ? എൻഫോഴ്സ്മെൻ്റ് ഡയറക്ടറേറ്റ്. ഈ സുരേന്ദ്രൻ്റെ പാർട്ടി ഭരിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ് എൻഫോഴ്സ്മെൻ്റ് ഡയറക്ടറേറ്റിനെ കൊണ്ട് ഈ മാസപ്പടി വിവാദം അന്വേഷിപ്പിക്കാൻ ധൈര്യമുണ്ടോ? എടാ, ഞങ്ങളുടെ കെ പി സി സി പ്രസിഡൻറ്റിനെ കൊണ്ടാണ് സുരേന്ദ്രനെ അന്വേഷിപ്പിക്കുന്നത്, സുരേന്ദ്രൻ്റെ പാർട്ടി. ഇ ഡി അന്വേഷണം ഏർപ്പെടുത്തിയിരിക്കുന്നത് പിണറായി വിജയനെതിരെയല്ല. ലൈഫ് മിഷൻ വിവാദമുണ്ട്, അന്വേഷിപ്പിക്കുക, ഇ ഡി അന്വേഷിക്കുക. എവിടെ പോയി അന്വേഷണം? ഇവർ തമ്മിൽ സെറ്റിൽമെൻ്റ് ഉണ്ടാക്കി, കാലേ കിടക്കുവാണ് വീണ് പിണറായി വിജയൻ്റെ, എന്നിട്ടാണ് വന്ന് സംസാരിക്കുന്നത്.